ജുവലറി തട്ടിപ്പ് കേസിൽ പൂക്കോയ തങ്ങളെ പഴിചാരി കാമറുദ്ദീൻ എം എൽ എ ഒളിവിൽ പോയ തങ്ങൾക്കായി തെരത്തിൽ ശക്തമാക്കിയിരിക്കുകയാണ് ജുവലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ എം സിൻ കമറുദ്ദീൻ എം എൽ എയുടെ കൂട്ടുപ്രതി പൂക്കോയ തങ്ങൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിളിപ്പിച്ചെങ്കിലും പൂക്കോയ തങ്ങൾ എത്തിയിരുന്നില്ല അറസ്റ്റ് ഭയന്ന് പൂക്കോയ തങ്ങൾ ഒളിവിൽ പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ അതേസമയം കാഞ്ഞങ്ങാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കമറുദ്ദീൻ എം എൽ എയുടെ ജാമ്യ ഹർജി കാഞ്ഞങ്ങാട് ജില്ലാ കോടതി നാളെ പരിഗണിക്കും ഐ പി സി നാനൂറ്റി ഇരുപത് നാനൂറ്റിയാറ് നാന്നൂറ്റി ഒൻപത് വകുപ്പുകൾ പ്രകാരമാണ് കമറുദ്ദീൻ എം എൽ എക്കെതിരെ കേസെടുത്തതെന്നാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നിക്ഷേപകരുടെ സ്വത്ത് ദുരുപയോഗം വകമാറ്റി ചെലവഴിക്കുക ചെയ്തതിനും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ക്രിമിനൽ വിശ്വാസവഞ്ചന നടത്തിയതിനുമാണ് നാനൂറ്റിയാറ് നാനൂറ്റി ഒൻപത് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് നിക്ഷേപകരുടെ പണം കൊണ്ട് പ്രതികൾ ബംഗളൂരുവിൽ സ്വകാര്യ ഭൂമി വാങ്ങിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നിക്ഷേപവുമായി കമ്പനിയിലെത്തിയ പണം അതായത് നിക്ഷേപമായി കമ്പനിയിലെത്തിയ പണം പ്രതികൾ ദുരുപയോഗം ചെയ്തു ചെയ്തുവെന്നതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന പ്രധാന കാര്യം നിയമവിരുദ്ധമായുള്ള സ്വകാര്യ സ്വത്ത് സമ്പാദനമാണ് എം എൽ എ നടത്തിയതെന്നും ബംഗളൂരുവിലെ ഭൂമി വിവരങ്ങൾ കമ്പനിയുടെ ആസ്തിരേഖയിൽ ഇല്ലെന്നും ഇത് വഞ്ചനയുടെ പ്രധാന തെളിവാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ചോദ്യം ചെയ്യലിൽ കമറുദ്ദീൻ എം എൽ എ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ സ്ഥാപനത്തിൻ്റെ എം ഡി ആയ ടി കെ പൂക്കോയ തങ്ങൾ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നാണ് കമറുദ്ദീൻ എം എൽ എ പറയുന്നത് രാഷ്ട്രീയത്തിൽ സജീവമായതിനാൽ ജുവലറി കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിരുന്നില്ലെന്നൊക്കെയാണ് എം എൽ എയുടെ വാദം എന്തായാലും എം എൽ എ അറിയാതെ എന്തായാലും ഇത്രയും തുക എം എൽ എ വാങ്ങത്തില്ലെന്നും എം എൽ എ പറഞ്ഞതാണ് പലരും പൈസ നൽകിയതെന്നും നാം നേരത്തെ തന്നെ വാർത്തകൾ കണ്ടിരുന്നു മറ്റ് മാധ്യമങ്ങളിൽ കൂടിയും എല്ലാം നാം വ്യക്തമായി കണ്ടതാണ് നമ്മൾ തന്നെ ഇതിനു മുന്നേ പല വാർത്തകളും ചെയ്തിട്ടുമുണ്ടായിരുന്നു ഈ ഇതിൻ്റെ വിശദാംശങ്ങൾ ഉൾക്കെടുത്തി എന്നാൽ ഇപ്പോൾ എം എൽ എ പറയുന്നത് താനിതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ് എം എൽ എയുടെ വാദം എല്ലാം പൂക്കോയ തങ്ങൾ ചെയ്തതാണെന്നാണ് കമറുദ്ദീൻ എം എൽ എയുടെ വാദം എന്നാൽ കമറുദ്ദീൻ എം എൽ എയുടെ വാദം പൊളിക്കുന്നതാണ് കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളെല്ലാം എം എൽ എ പറയുന്ന മറ്റൊരു വാദമെന്ന് പറയുന്നത് എല്ലാം നല്ല നിലയിലാണ് നടക്കുന്നതെന്ന് പൂക്കോയെ തങ്ങൾ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നൊക്കെയാണ് കമറുദ്ദീൻ എം എൽ എ മൊഴിയിൽ പറയുന്നത് സമയം തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ പാർട്ടിയെയും മുന്നണിയും പ്രതിസന്ധിയിലാക്കിയ കമറുദ്ദീനെതിരെ കർശന നടപടി ലീഗ് എടുത്തേക്കുമോ എന്നതാണ് നാം ഇനി ഉറ്റുനോക്കേണ്ടത് കമറുദ്ദീൻ ആ വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ അടിയന്തര നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കമറുദ്ദീനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ശക്തമായി തന്നെ ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്